നമസ്കാരം, അസ്സലാമു അലൈക്കും. വന്ദനം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാദൃഷ. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഗോപിക, ഇന്ന് നമ്മുടെ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സില് നമ്മുടെ പ്രിയപ്പെട്ട നസീർ ഉണ്ട്, നമ്മുടെ കോട്ടയം നസീർ. അപ്പൊ നസീറിനെ നമുക്ക് വിളിക്കാം അല്ലേ? ആ നസീറെ, ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അവരെയൊക്കെ വിളിക്കാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റി നസീറിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാരെ വളർത്തുന്ന ഒരു പരിപാടി. ഇതിനപ്പുറത്ത് എനിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഷോ എന്ന് പറയുമ്പോ ഇതിൻ്റെ അടുത്ത് അണിയറ പ്രവർത്തകൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ അണിയറയിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ അമൃത ടി വി ഈ ചാനലിനെ പറ്റി പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ വിളിക്കാം നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ അഫ്സൽ. വളരെ സന്തോഷമുണ്ട് ഗോപിക ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ. നാദൃശിക്കായി കാണാൻ പറ്റി. നമ്മുടെ റിമിയുണ്ട്, കോട്ടയം നസീറുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാൻ മാപ്പിളപ്പാട്ടുകളാണ് പാടിയിട്ട് തുടങ്ങിയത്. പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ മലയാള സിനിമയിലെ ആസിഫ് അലി വന്നിട്ടുണ്ട്. ആസിഫിനെ വിളിക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ആസിഫ്. ഞാൻ ആക്ച്വലി ഭയങ്കര സന്തോഷമാണ്, കാരണം ഇവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ എത്തിപ്പെട്ടതാണ്. എനിക്ക് എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞു. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഓ സൂപ്പർ. ഇപ്പൊ നമ്മള് കൊറേ പേര് ഇവിടെ കൊണ്ടുവന്നല്ലോ, ഇനി ആരൊക്കെയാണുള്ളത്? ഇനിയാണ് ട്വിസ്റ്റ്. കാരണം തമിഴ് സിനിമയിലെ താരം, നമ്മുടെ മലയാള സിനിമയുടെ താരം കൂടിയാണ് നമ്മുടെ ബാല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ ബാല. ഗോപിക്ക ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച പടം കലബമാണ്. കലബം നാദൃശിക്ക, നസീർക്ക, റിമി എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. അടുത്ത ആരാണ് വരുന്നേക്ക? ഇനി നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് രമേശ് പിഷാരടിയെ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്, കാരണം കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഒരു വേദിയിൽ എന്റെ കൂടെ ഞാൻ വേറൊരാളെ ഇവിടെ ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് പി സി ജോർജ് സാറാണ്. ഏതൊരു വേദിയിലും സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നാണ് പറയാറുള്ളത്. ഇന്ന് ഞാൻ വിളിച്ചത് സാറ് വന്നു. നമസ്കാരവും അല്ലേ, ഞാനിവിടെ വരത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്റെ വായ നല്ല പുളിച്ച് തെറിയാ പറഞ്ഞു. ആ പറഞ്ഞ ഇവിടെ തന്തയായിരിക്കും പറഞ്ഞല്ല.